Hello friends, Technique Malayalathilekku veendum swagatham. Innu nammal parichayappeduthan pokunna device Vivo inde ettavum pudhiya V series device aya Vivo V25 Pro aanu. Appo Vivo inde device namukkare V series il eppozhum thanne camera centric device aanu. Appo idinu munpu irangiya Vivo V23 Pro ee varsham aadyamaanu irangiyathu. Adum thanne camera centric device aayirunnu. Appo ithavana irakkirikkunna Vivo V25 Pro. Appo ee device inde visheshangalaanu nammal ee video ilude parishodhikkunnathu. Appo ee unboxing cheyyunna samayathu namukku price arayittilla. അപ്പോൾ പ്രൈസ് അറിയുമ്പോൾ തന്നെ ഞാൻ ടൈറ്റിലോ അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിലോ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് 8GB 128GB ആ വേരിയൻറ്റിലാണ് അവൈലബിൾ ആവുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് സെയിലിംഗ് ബ്ലൂ എന്ന് പറയുന്ന കളറാണ്. അപ്പോൾ ഞാൻ ഈ ഇതിൻ്റെ ഒരു ഷോർട്സ് ചെയ്തായിരുന്നു. അതായത് നമ്മൾ ബാക്ക് പാനൽ കളർ ചേഞ്ചിങ് ബാക്ക് പാനലാണ് വിവോ V23 പോലെ തന്നെ കളർ ചേഞ്ചിങ് ബാക്ക് പാനൽ ഞാൻ വഴി കാണിച്ചു തരാം, അൺബോക്സ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് വിവോ V25 പ്രോൻ്റെ ബോക്സ് പാക്കേജ്. ഒരു സിൽവർ ബോക്സ് പാക്കേജാണ് വിവോ എഴുതിയതാണ്, V25 Pro എഴുതിയതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അതിനുമുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിംഗ് തുടങ്ങാം. അപ്പോൾ ബോക്സ് പാക്കേജ് കാണാൻ നിങ്ങൾക്ക് വിവോ V25 എഴുതിയത് കാണാം. ബോക്സിൻ്റെ ബാക്കിൽ കാര്യമായിട്ട് എഴുതിയിട്ടില്ല, ഒന്നും തന്നെ ഇല്ല. 8GB 128GB എഴുതിയത് കാണാം. സെയിലിംഗ് ബ്ലൂ എന്ന് പറഞ്ഞ കളർ, സാർ വാല്യൂ 1.19 ആണ്. ഹെഡ് സാർ ബോഡി സാർ 0.88 ആണ്. 5G നെറ്റ്വർക്ക് അറൌണ്ട് 6, 7 or 8 ബാൻഡ്സ് സപ്പോർട്ടഡ് ആണ്. അതേപോലെ ബാക്കി ഡീറ്റെയിൽസ് ഇവിടെ എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേഗം തന്നെ ബോക്സ് തുറക്കാം, തുറന്നിട്ട് ഡിവൈസ് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് ബോക്സ്. അപ്പോൾ നമ്മൾ ഡിവൈസ് ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ബാക്കി എന്തൊക്കെ ഫോണിൻ്റെ ബോക്സിനകത്ത് വരുന്നത് നമുക്ക് നോക്കാം. ഒരു കേസാണ്, TPU കേസാണ്, സ്റ്റാൻഡേർഡ് ക്വാളിറ്റി TPU കേസാണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷൻ ആണ്, ക്യുക്ക് സ്റ്റാർട്ട് ഗൈഡ് വാറൻറ്റി ഇൻഫർമേഷൻ ആണ് വരുന്നത്. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സാണ് വരുന്നത്. ഇത് ആക്ച്വലി എന്താ പറയുക, സീലിംഗ് ഫിലിം ഫോർ ഫോൺ പാർട്സ് എന്ന് പറഞ്ഞ സ്റ്റിക്കറാണ്. അതായത് ഫോണിൻ്റെ പാർട്സ് വെള്ളം ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടി സീൽ ചെയ്യാനുള്ള ഇതാണ്. പിന്നെ ഒരു സിം ഇജക്റ്റ് പിന്നെയാണ്. പിന്നെ USB Type-C ചാർജിങ് കേബിളാണ് വരുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു 66W അഡാപ്റ്ററാണ്. അതാണ് 66W ഫ്ലാഷ് ചാർജാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് ഡിവൈസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് വിവോ V25 Pro. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡിസൈൻ ആസ്പെക്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ ഇതാണ് ഡിസൈൻ. ഇത് ഗ്ലാസ് ഫിനിഷാണ് വരുന്നത്. നമുക്ക് നല്ല ഒരു ഫിനിഷാണ്, പ്രത്യേകിച്ച് ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ക്യാമറ ലേ ഔട്ട് കൊള്ളാം. ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. ഇവിടെ നമുക്കൊരു തേർഡ് ക്യാമറയാണ് വരുന്നത്. പ്രൈമറി ക്യാമറ 50MP ഓർ അത് 64MP ആണ്. സോറി, 50MP അല്ല, 64MP. ക്യാമറയിലൂടെ ഞാൻ വരാം. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. വിവോൻ്റെ ബ്രാൻഡിംഗ് ആണ് ഇവിടെ. ഇതാണ് കളർ ചേഞ്ചിങ് ബാക്ക് പാനൽ പറഞ്ഞിരിക്കുന്നത്, അതിലേക്ക് ഞാൻ വരാം. അതിനുമായിട്ട് നമുക്ക് ഡിസൈനും നോക്കാം. അപ്പോൾ ഇതാണ് പവർ ആൻഡ് വോളിയം ബട്ടൺസ്. റൈറ്റ് സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഒന്നും തന്നെ ഇല്ല. താഴത്ത് നമുക്ക് കിട്ടുന്നത് സിം ട്രേ ആണ്. അതേപോലെ USB Type-C പോർട്ട്, സ്പീക്കർ യൂണിറ്റും കാണാം. പിന്നെ നമുക്ക് മുകളിൽ ഒരു 32MP സെൽഫി ക്യാമറയാണ് വരുന്നത്. മുകൾ ഭാഗത്ത് പിന്നെ ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഒന്നും തന്നെ ഇല്ല. ഇതൊരു പ്ലാസ്റ്റിക് ഫ്രെയിമാണ്. ബാക്ക് പാനൽ എന്താ പറയുക, ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഗ്ലാസ് പാനലാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കളർ ചേഞ്ചിങ് ബാക്ക് പാനലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, എൻ്റെ കയ്യിൽ ഒരു അൾട്രാ വയലറ്റ് ലൈറ്റ് ഉണ്ട്. ഞാൻ കളർ ചേഞ്ച് ചെയ്ത് കാണിച്ചു തരാം. ഇത് ജസ്റ്റ് ഒന്ന് ഇവിടെ മാത്രം കാണിച്ചു തരാം. കുറച്ച് നേരം അൾട്രാ വയലറ്റ് റേസ് ഞാൻ ഐ മീൻ ലൈറ്റ് ഞാൻ ഫോക്കസ് ചെയ്യാണ്. ഇത് ആക്ച്വലി സൺലൈറ്റിൽ നല്ല ഡിഫറൻസ് കാണിക്കും. ആക്ച്വലി ഇതുണ്ടോ, ഇതിപ്പോൾ അൾട്രാ വയലറ്റ് ലൈറ്റ് കണ്ടപ്പോൾ ഇത് കളർ ചേഞ്ച് ചെയ്തുണ്ടോ. ഇതാണ് കളർ ചേഞ്ചിങ്. ഇത് ആക്ച്വലി സെയിലിംഗ് ബ്ലൂ എന്ന് പറഞ്ഞ കളറാണ്. അപ്പോൾ ഈ കളർ ചേഞ്ച് ചെയ്ത് കുറച്ചും കൂടി ഡാർക്കർ ബ്ലൂ വേർഷൻ ആവുകയാണ് അല്ലേ. അപ്പോൾ ഇതാണ് കളർ ചേഞ്ചിങ് ബാക്ക് പാനൽ. അപ്പോൾ നമുക്ക് വലിയ പാറ്റേണൊക്കെ ഉണ്ടാക്കാം അവിടെ, അത് വേറൊരു വശം. നമുക്ക് ഫുൾ ഡാർക്ക് വേണമെങ്കിൽ അതും ആക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വേണമെങ്കിൽ എനിക്ക് കളർ ചേഞ്ചും ചെയ്യാം. അപ്പോൾ ഇതാണ് കളർ ചേഞ്ചിങ് ബാക്ക് പാനൽ. ഇതൊരു ഇന്നോവേറ്റീവ് ടെക്നോളജി, വലിയൊരു ഭയങ്കര ഒരു യൂസ്ഫുൾ ടെക്നോളജി ഒന്നുമല്ല. ഐ മീൻ ജസ്റ്റ് ഒരു കളർ ചേഞ്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഭയങ്കര ഒരു വാവ് ഫാക്ടറൊന്നുമില്ല, എങ്കിലും ആ ഒരു ഫീച്ചർ ഇതിനകത്തും കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. ഇനി നമുക്ക് ബാക്കി ഡിസൈഡിങ് ആസ്പെക്ട്സിലേക്ക് വരാം. അപ്പോൾ ഇവിടെ നമുക്ക് ഡിസ്പ്ലേ, ഒരു കർവ് ഡിസ്പ്ലേ ഉണ്ട്. രണ്ട് സൈഡിലും കർവ്ഡ് ആണ്. ആമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അതേപോലെ 120Hz റിഫ്രഷ് റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലാസ് പ്രൊട്ടക്ഷൻ്റെ കാര്യം ഞാൻ കൺഫേം ചെയ്തിട്ട് പറയാം. എനിക്ക് ഡോക്യുമെൻ്റ്, അതിൻ്റെ ഡീറ്റെയിൽഡ് ആയ ഡോക്യുമെൻ്റ് കിട്ടിയിട്ടില്ല ഏത് ഗ്ലാസ് പ്രൊട്ടക്ഷനാണ് കൊടുത്തിരിക്കുന്നതെന്നുള്ളത്. ഞാൻ വഴി അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ 120Hz റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ഉണ്ട്. നല്ല വൈബ്രൻ്റ് ടച്ച് റെസ്പോൺസ് ആണെങ്കിലും വളരെ സ്മൂത്താണ്. നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേയുടെ എനിക്ക് തോന്നി. അപ്പം പ്രത്യേകിച്ച് കളർ റീപ്രൊഡക്ഷനൊക്കെ വളരെ നന്നായിട്ട് തോന്നി. പിന്നെ കർവ് ഡിസ്പ്ലേ ആണ്. ചിലവർക്ക് കർവ് ഡിസ്പ്ലേ ഇഷ്ടമല്ല, എങ്കിലും കർവ് ഡിസ്പ്ലേ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഡിവൈസിൻ്റെ ഒരു ഇൻഹാൻഡ് നല്ലൊരു പ്രീമിയം ഫീല് ഡെഫിനറ്റ്ലി നമുക്ക് നോട്ടീസ് ചെയ്യുന്നുണ്ട്.
ബാക്കി ഇനി സോഫ്റ്റ്വെയറിലേക്ക് പോകാം. അപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് വിവോൻ്റെ ഫൺ ടച്ച് ഓഎസ് ആണ് കണ്ടില്ലേ. ഫൺ ടച്ച് ഓഎസ് വേർഷൻ 12 ആണ്. ആക്ച്വലി 3 GHz ഡിമെൻസിറ്റി 1300 ഒക്ടകോർ പ്രോസസ്സറാണ് വരുന്നത്. 8 GB റാമും 8 GB എക്സ്റ്റെൻഡബിൾ റാമും ഉണ്ട്. 128 GB സ്റ്റോറേജും ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയർ ആസ്പെക്ട് പറയുന്നത്. നമുക്ക് കുറച്ചൊരു UI ഡിഫറൻസ് ഉണ്ട്. ഈ സൈഡിൽ ഐക്കൺസ് ഒരു ചെറിയ മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. ബാക്കി എനിക്ക് തോന്നുന്നു എല്ലാം തന്നെ എല്ലാ ഫീച്ചേഴ്സും തന്നെ റെഗുലർ ഫൺ ടച്ച് ഓഎസിൽ വരുന്നതാണ്. ഒരുപാട് ഡൈനാമിക് എഫക്ട്സ് കാണാം. പിന്നെ അൾട്രാ ഗെയിം മോഡ് ഓപ്ഷൻസ് ഉണ്ട്. ഡിജിറ്റൽ വെൽബീയിങ് അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കുഴപ്പമില്ല. പക്ഷേ ബ്ലോട്ട്വെയർസ് ഒരുപാടെണ്ണം ഇൻസ്റ്റാൾഡ് ആണ്. ബൈജൂസ് ആപ്പ് വരെ ഇൻക്ലൂഡഡ് ആണ്. ഈസി ഷെയർ, ഡെയിലി ഹണ്ട്, ഗെയിം സ്പേസ്, അതേപോലെ ലിങ്ക്ഡ് ഇൻ, മോജ്, നെറ്റ്ഫ്ലിക്സ്, പിന്നെ ഷെയർ ചാറ്റ്, സ്പോട്ടിഫൈ, സ്നാപ്ചാറ്റ്, ഇതെല്ലാം ഇൻസ്റ്റാൾഡ് ആണ്. പ്രീ ഇൻസ്റ്റാൾഡായി വരുന്ന ആപ്സാണ്. അപ്പോൾ ഇതൊന്നും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തല്ല. അപ്പോൾ ഒരുപാട് തന്നെ ബ്ലോട്ട്വെയർസ് ഇതിനകത്ത് അഡീഷണലായിട്ട് ഷിപ്പ് ചെയ്യുന്നുണ്ട്. അത് പ്രോബ്ലി ചേഞ്ച് ചെയ്യേണ്ട സമയമായെന്നാണ് എനിക്കും തോന്നുന്നത്. എങ്കിലും ഇപ്പോഴും ബ്രാൻഡ് ഒരുപാട് ബ്ലോട്ട്വെയർസ് ഷിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുമ്പോൾ. ഇനി നമുക്ക് ക്യാമറയിലോട്ട് പോവാം. നമുക്കിവിടെ കിട്ടുന്നത് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. അപ്പോൾ ഒരു പ്രൈമറി 64 MP ക്യാമറ F1.9 അപ്പേച്ചറാണ്. പിന്നെ സെക്കൻഡറി 8 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. ഒരു തേർഡ് മാക്രോ സെൻസറാണ് വരുന്നത്. 2 MP മാക്രോ സെൻസറാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ക്യാമറ സെറ്റപ്പ്. അതിലെ ക്യാമറ എന്താ പറയുക, ആ ലുക്ക് നല്ലതാണ്. ക്യാമറ സെറ്റപ്പ് എനിക്ക് തോന്നുന്നു ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ 8 MP അത്രയ്ക്ക് ഒരു അക്സെപ്റ്റബിൾ ഫീച്ചറായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ നമുക്കിവിടെ സെൽഫി 32 MP കിട്ടുന്നത്. അപ്പോൾ 8+2 ആണ്. എനിക്ക് അത്ര ഇഷ്ടപ്പെടാത്ത ഒരു ക്യാമറ ഹാർഡ്വെയർ, പ്രത്യേകിച്ച് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ, ഒരു എബവ് 30,000 പ്രൈസ് സെഗ്മെൻറ്റിൽ ഡെഫിനറ്റ്ലി നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ക്യാമറ ഹാർഡ്വെയർ വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും പ്രൈസ് കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി നല്ല ക്യാമറ ഹാർഡ്വെയർ ആയിരിക്കണം എന്നാണ് എല്ലാവരും വിചാരിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 13 MP അൾട്രാവൈഡ്, ഒരു ടെലിഫോട്ടോ ലെൻസോ, ഇതൊക്കെയാണ് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ വേണ്ടത്. പക്ഷേ ഇപ്പോൾ ഒരു ഒട്ടുമിക്ക ബ്രാൻഡ്സ്, ഈവൻ 1+10T നമ്മൾ കണ്ടായിരുന്നു, 8+2 ആണ് വരുന്നത്. അതേ സെറ്റപ്പ് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസും കൂടി കണ്ടേക്കാം. അപ്പോൾ ഇതെല്ലാം വിവോ V25 Pro എന്നെടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ക്യാമറയാണ്. അതെനിക്ക് ഫസ്റ്റ് ഇമ്പ്രഷൻ തന്നെ എനിക്ക് തോന്നി. നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്, നല്ല കളേഴ്സാണ്. അതേപോലെ ഷാർപ്നെസ് ലെവൽസിൻ്റെ കാര്യമാണെങ്കിലും വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഓവറോൾ ഡീറ്റെയിലിംഗ് കൊള്ളാം. അതേപോലെ പോർട്രേറ്റ്സ് ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് വന്നിരിക്കുന്നത്. ലോ ലൈറ്റ് എക്സ്പീരിയൻസും നല്ലതായിട്ട് എനിക്ക് തോന്നി. അൾട്രാ വൈഡും മാക്രോസും എനിക്ക് തോന്നുന്നു പർട്ടിക്കുലർലി വലിയൊരു എടുത്തു പറയാനുള്ള ഒരു ഫീച്ചറൊന്നും അതിനകത്തില്ല. എബോ ആവറേജ് പെർഫോമൻസ് ആണ്. പക്ഷേ മാക്രോ 2 MP ആണെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിലാണ് വന്നിരിക്കുന്നത്. പിന്നെ സെൽഫി ക്യാമറ അത്യാവശ്യം കുഴപ്പമില്ല. അപ്പോൾ ക്യാമറ ആസ് എ ഹോൾ നല്ലൊരു സിസ്റ്റമാണ്. പക്ഷേ ഹാർഡ്വെയർ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. 8+2 പ്രത്യേകിച്ച് പ്രൈമറി ക്യാമറയും സെൽഫി ക്യാമറയും കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. ഇനി ഇതിൻ്റെ ബാറ്ററിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് 4830 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. ബാറ്ററി കപ്പാസിറ്റി ഇൻക്രീസ് ആയിട്ടുണ്ട്. അതേപോലെ ചാർജിങ് സ്പീഡും ഇൻക്രീസ് ആയിട്ടുണ്ട്. ഇപ്പോൾ 66 W സൂപ്പർ, ഇൻഫാക്ട് സൂപ്പർ ചാർജിങ് ആണ് വരുന്നത്. അപ്പോൾ അതാണ് ചാർജിങ്ങിൻ്റെ സ്പീഡ് പറയുകയാണ് വെച്ചാൽ. അപ്പോൾ 4830 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. ഡെഫിനറ്റ്ലി ബാറ്ററി ഇമ്പ്രൂവ്മെൻറ്റ്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം ബാറ്ററി കപ്പാസിറ്റിയും ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് കാര്യം പറയുകയാണ്, ഡിമെൻസിറ്റി 1300 ആ ചിപ്പാണ്. ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് വരുന്നത്. പ്രത്യേകിച്ച് ഡിമെൻസിറ്റി 1300 നല്ല പെർഫോമിംഗ് ചിപ്സ് ആണ്. പക്ഷേ ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ കുറച്ചുകൂടെ ബെറ്റർ ഹാർഡ്വെയർ പ്രോബ്ലി തരാമായിരുന്നു എന്നാണ് എനിക്കും തോന്നുന്നത്. 8 GB റാമാണ്, 128 GB സ്റ്റോറേജ് ആണ് വരുന്നത്. അപ്പോൾ ഇതായിരുന്നു വിവോ V25 Pro ഒരു ഡീറ്റെയിൽ അൺബോക്സിങ്ങും ഹാൻഡ്സ് ഓൺ വീഡിയോയും ക്യാമറ സാമ്പിൾസും ആണ് നമ്മൾ കാണിച്ചത്. അപ്പോൾ ഈ ഡിവൈസിൻ്റെ വില നമുക്കറിയില്ല. അപ്പോൾ വില അനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ കമൻറ്റ് സെക്ഷനോ അല്ലെങ്കിൽ ടൈറ്റിലോ ഇതിൻ്റെ വില പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഡിവൈസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കും കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ആ ബെൽ ഐക്കോണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.